എല്ലാവർക്കും നമസ്കാരം. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. ദൈവസ്നേഹത്തിൻ്റെ കരുതലാണ് ആ പ്രസ്താവന നമ്മിലേക്ക് പകരുന്നത്. പലപ്പോഴും തീരുമാനങ്ങളിലും മനോഭാവങ്ങളിലും സ്വാർത്ഥത കലരുമ്പോഴാണ് മുഖപക്ഷമുണ്ടാകുന്നത്. നമ്മുടെ അധികാരികളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഒരു പറയാറുണ്ട്, വിതൗട്ട് ഫിയർ ആൻഡ് ഫേവർ എന്ന്. ഈ ഭയവും സ്വാർത്ഥ താല്പര്യവും തീരുമാനങ്ങളിൽ കലരുമ്പോൾ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ ദുഷിച്ചു പോകും. ഞാൻ സത്യമാകുന്നുവെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ഭയവും നിക്ഷിപ്ത താല്പര്യവും കൂടിക്കലരുമ്പോഴാണ് സത്യത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. നല്ല ഇടയനാകുന്ന ക്രിസ്തു 99 ആടുകൾക്കൊപ്പം കാണാതെ പോയ ഒരാടിന്, പുതിയ ലോകത്തിൻ്റെ ഭാഷയിൽ അത് ന്യൂനപക്ഷമൊക്കെ ആകാം, അതിന് കൊടുക്കുന്ന പരിഗണന വളരെ വലുതാണ്. ലോകം കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവരുന്നവളെ ക്രിസ്തു എത്ര പ്രാധാന്യം നൽകിയാണ് വീണ്ടെടുക്കുന്നത്. പലപ്പോഴും ഭയത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കുരുക്കിലാണ് നമ്മൾ. അവിടെയാണ് വ്യക്തികളെന്ന നിലയിൽ നമ്മുടെ നിലപാടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു പറച്ചിലുണ്ട്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയർ. സ്നേഹമുള്ളിടത്ത് ഭയമില്ല. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ജ്വലിക്കുമ്പോൾ മുഖപക്ഷവുമില്ല. മുഖപക്ഷമില്ലാത്ത ദൈവസ്പർശമാണ് കൃപ. നാം ഓരോരുത്തരും ഇതനുഭവിച്ച് അറിയുന്നവരാണ്. അതറിഞ്ഞപ്പോഴാണ് പൗരോസ്ലീഹ ഹൃദയപൂർവം പറയുന്നത്, നിന്റെ കൃപ എനിക്ക് മതിയെന്ന്. നമുക്ക് നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കൃപയേകി വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഭയത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കുരുക്കുകളിൽ നിന്ന് മോചനം നേടി നിലപാടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയട്ടെ. 56 സങ്കീർത്തനം 4 വാക്യം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. നമ്മുടെ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, കൃപ കൊണ്ട് നാഴിക തോറും ഞങ്ങളെ സ്പർശിക്കുന്ന നന്മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ അവനായി സമർപ്പിക്കുവാൻ കൃപ ചൊരിയണമേ. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് കൃപയെ തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. വിശുദ്ധനായ പൗലോസ്ലീഹ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്ന പോലെ നിന്റെ കൃപയിൽ വിധേയപ്പെടുവാൻ ഞങ്ങൾക്കൊരുക്കമുള്ളൊരു മനസ്സ് നൽകണമേ. തിന്മകളിൽ നിന്ന് അകന്നിരിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമേ, നിനക്കായി സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യജീവിതത്തിൽ സ്വാർത്ഥതയുടെയും ഭയത്തിൻ്റെയും കുരുക്കുകളിൽപ്പെട്ട് പലപ്പോഴും തിന്മയോട് സന്ധി ചെയ്യുന്നവരായി ഞങ്ങൾ മാറുന്നു. കർത്താവേ, തിന്മയെ വെറുത്ത് നന്മയെ പുൽകുവാൻ നല്ല നിലപാടുകൾ എടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ. ആയത് പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.